ആ ലിങ്ക് പ്രസ് ചെയ്യുന്നതോടുകൂടി അവൻ്റെ ആപ്പ് നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ആണ്. അവൻ്റെ ആപ്പ് നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫോണിലുള്ള കംപ്ലീറ്റ് കാര്യങ്ങളും അവൻ ആക്സസ് ചെയ്യാൻ പറ്റും. കോണ്ടാക്ട് ആക്സസ് ചെയ്യാൻ പറ്റും, ഫോട്ടോസ് ആക്സസ് ചെയ്യാൻ പറ്റും, നമ്മുടെ ഡോക്യുമെന്റ്സ് ഉണ്ട്, അല്ല ഫോണിൽ എന്തൊക്കെ ഫോണിൽ നിങ്ങൾ കൊടുത്തിട്ടുണ്ടോ അതെല്ലാം അവന് കിട്ടും. വെഞ്ഞാറമൂട് മുസ്ലിം അസോസിയേഷൻ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗും NSS യൂണിറ്റും IEDC സെല്ലും വെഞ്ഞാറമൂട് ജനമൈത്രി പോലീസും സംയുക്തമായി ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു. വർദ്ധിച്ചു വരുന്ന സൈബർ ക്രൈമുകൾ, സോഷ്യൽ മീഡിയ ചതിക്കുഴികളെക്കുറിച്ച് യുവതലമുറയ്ക്ക് ബോധവൽക്കരണം നടത്തുന്നതിനും സോഷ്യൽ മീഡിയ അമിത ഉപയോഗം മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് എങ്ങനെ പരിഹാരം കാണാമെന്നതിനെക്കുറിച്ചും യുവതലമുറയ്ക്ക് അറിവുണ്ടാക്കുന്നതിനാണ് സെമിനാർ സംഘടിപ്പിച്ചത്. തുടർന്ന് യുവാക്കൾക്ക് ട്രാഫിക് ബോധവൽക്കരണ സെമിനാർ നടന്നു. കോളേജ് ഡയറക്ടർ ഉമർ ഷിഗാബിന്റെ അധ്യക്ഷതയിൽ സംഘടിപ്പിച്ച ചടങ്ങ് വെഞ്ഞാറമൂട് പോലീസ് SHO വി ഷൈജുനാഥ് ഉദ്ഘാടനം ചെയ്തു. പ്രതിജ്ഞയോടുകൂടി തന്നെ പോവാം. പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, മദ്യം വെച്ച് ട്രിപ്പിൾ അടിച്ചും അല്ലാതെ പോകുന്ന പല കൂട്ടുകാരും പോയിട്ട് ആക്സിഡന്റ് പെട്ട് മൂന്നാമത് ഒരാളിൽ ഒരാൾ മരണപ്പെട്ട് കഴിയുമ്പോൾ പിന്നെ മദ്യപാനം നടത്തുന്ന കുറെ സുഹൃത്തുക്കളെ കണ്ടിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു ദുരന്തം നമ്മുടെ കണ്ണുറപ്പിക്കുന്നതിന് പകരം അങ്ങനെ ഒരു ഇനി ഒന്ന് ആവർത്തിക്കാതെ ഒരു ദുരന്തത്തിന് വേണ്ടി ഇനി കാത്തു നിൽക്കാതെ നമ്മൾ ഓരോരുത്തരും ആ റോഡ് ഡിസിപ്ലിനും കൃത്യമായിട്ട് പാലിച്ച് നമ്മളുടെ എല്ലാവരുടെയും സുരക്ഷിതത്വം കൃത്യമായിട്ട് നോക്കണം എന്നുള്ളതാണ് നമ്മളുടെ അഭിപ്രായം. തിരുവനന്തപുരം സൈബർ സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ സതീഷ് ശേഖർ സൈബർ സുരക്ഷയെ കുറിച്ച് കുട്ടികൾക്ക് ക്ലാസ് എടുത്തു. നമുക്ക് ക്യാഷിന് അത്യാവശ്യം വരും. അത്യാവശ്യം വരുമ്പോൾ നമ്മൾ ഗൂഗിളിൽ കയറി സെർച്ച് ചെയ്യും. അങ്ങനെ സെർച്ച് ചെയ്യുമ്പോഴത്തേക്കും ഒത്തിരി ലോൺ ആപ്പുകൾ കാണപ്പെടും. ഈ ലോൺ ആപ്പുകളിൽ നിന്ന് ഏതെങ്കിലും ഒന്നിൽ നമ്മളൊരു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിലേക്ക് ഒരു ലിങ്ക് കിട്ടും. ആ ലിങ്ക് പ്രസ് ചെയ്യുന്നതോടുകൂടി അവൻ്റെ ആപ്പ് നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ആണ്. അവൻ്റെ ആപ്പ് നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫോണിലുള്ള കംപ്ലീറ്റ് കാര്യങ്ങളും അവൻ ആക്സസ് ചെയ്യാൻ പറ്റും. കോണ്ടാക്ട് ആക്സസ് ചെയ്യാൻ പറ്റും, ഫോട്ടോസ് ആക്സസ് ചെയ്യാൻ പറ്റും, നമ്മുടെ ഡോക്യുമെന്റ്സ് ഉണ്ട്, അല്ല ഫോണിൽ എന്തൊക്കെ ഫോണിൽ നിങ്ങൾ കൊടുത്തിട്ടുണ്ടോ അതെല്ലാം അവന് കിട്ടും. കാരണം ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നതോടുകൂടി ആ ഫോണിൽ AnyDesk, TeamViewer പോലുള്ള സ്പൈ ആപ്പുകൾ ഇൻസ്റ്റാൾ ആകണം. അതിനുശേഷം ഇവൻ നമ്മളെ കോണ്ടാക്ട് ചെയ്തിട്ട് നമ്മുടെ എമൗണ്ട് എത്രയെന്ന് ചോദിക്കും, എത്ര വേണമെന്ന്. നമ്മൾ 10,000 പറഞ്ഞാലും അവൻ മാക്സിമം തരുന്നത് 2,000-3,000 രൂപയ്ക്ക് താഴെ തരും. 2,500, 2,800, ചിലപ്പോൾ 5,000 രൂപയാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ 1,800 രൂപയ്ക്ക് ആയിരിക്കും. ഒരാഴ്ചയ്ക്ക് അടച്ചു തീരണമെന്ന് പറയും. പക്ഷെ ഒരാഴ്ചയും പോകില്ല, അടുത്ത ദിവസം ഇവൻ പറയും നിങ്ങളുടെ ലോണ് തിരിച്ചടയ്ക്കാനുള്ള സമയമായിട്ടുണ്ട്, നിങ്ങൾക്ക് കിട്ടിയത് 1,800 ആയിരിക്കാം, പക്ഷെ ഞങ്ങൾ ഇവിടുത്തെ ലോൺ പ്രോസസ്സ് ചെയ്തത് 5,000 രൂപയാണ്. കുറച്ച് കഴിഞ്ഞിട്ട് അത് 1 മണിക്കൂറിനോളം അടയ്ക്കണമെന്ന് പറയും. നമ്മൾ അടച്ചില്ല എങ്കിൽ അവൻ നമുക്ക് അവൻ നമ്മളെ ആക്സസ് ചെയ്ത ഫോട്ടോസ് ഏതെങ്കിലും ഒന്ന് മോർഫ് ചെയ്ത് ഒരു ന്യൂഡ് പിക്ചറും കൂടി ചേർത്ത് നമുക്ക് അയച്ചു തരും. നമ്മൾക്ക് മാത്രമല്ല നമ്മുടെ കോണ്ടാക്റ്റിലുള്ള ഓരോരുത്തർക്കും അയച്ചു കൊടുക്കും. ചടങ്ങിൽ ജനമൈത്രി CRO ഷജിൻ എ, കോളേജ് പ്രിൻസിപ്പൽ പ്രവീൺ കുമാർ, സജിത പി, പ്രേംലക്ഷ്മി, രാജി CL, ഷംന ബി, അമൽ പ്രതാപ്, അഫയ നായർ, ഷെഫിൻ ഷൗക്കത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. ആധുനിക കാലഘട്ടത്തിൽ എല്ലാവരും സോഷ്യൽ മീഡിയയും അതുപോലുള്ള ഡിജിറ്റൽ ഉപകരണങ്ങളും ഉപയോഗിച്ച് നമ്മളെ ഡേ ടു ഡേ കാര്യങ്ങൾ ചെയ്തു വരുന്നവരാണ്. അപ്പോൾ സ്വാഭാവികമായും അതുമായി ബന്ധപ്പെട്ട ടെക്നോളജി വളരുന്നതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങളും വളരുന്നതായിട്ടാണ് കണ്ടുവരുന്നത്. ഇത്തരം കുറ്റകൃത്യങ്ങളിൽ ഇൻവോൾവ് ആവുന്ന ആൾക്കാരിൽ മെജോറിറ്റിയും അവരറിയാതെയാണ് ഹോസ്റ്റലിൽ ഇത്തരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ട് പോകുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാരെ പ്രത്യേകിച്ച് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതിനും അവരെ ബോധവൽക്കരിക്കുന്നതിനും അവരെ അത്തരം കാര്യങ്ങളിൽ പോകുന്നതിൽ നിന്നും ബോധവൽക്കരിച്ച് അത്തരം കുറ്റകൃത്യങ്ങൾ കുറയ്ക്കുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് ജനമൈത്രി പോലീസ് ഇത്തരത്തിലുള്ള ഒരു പരിപാടി ഇന്ന് ഇവിടെ ഈ എഞ്ചിനീയറിംഗ് കോളേജിൽ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ നമുക്ക് ഈ പരിപാടിയായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ BTech സ്റ്റുഡൻസാണ് മെജോറിറ്റിയും ഇതിൽ പങ്കെടുത്തത്. നമ്മുടെ രക്ഷകർത്താക്കളും ഈ ജനറേഷനായാലും കഴിഞ്ഞ ജനറേഷനായാലും ഇനി വരുന്ന ജനറേഷനായാലും ഇത്തരം കാര്യങ്ങളെ പറ്റിയുള്ള അവയർനെസ് എപ്പോഴും ആവശ്യമാണ്. ഇത്തരം അവയർനെസ് അവർക്ക് ലഭ്യമാകത്തക്ക സംവിധാനങ്ങൾ
ഒഫീഷ്യലായി നിലവിൽ മറ്റൊന്നില്ലാത്തത് കൊണ്ട് തന്നെയാണ് ജനമൈത്രി പോലീസ് വളരെയധികം ഇനിഷ്യേറ്റ് ചെയ്ത് ഇത്തരം കാര്യങ്ങളിൽ ഉള്ള ക്ലാസുകൾ കണ്ടക്ട് ചെയ്യുന്നതും ആ പരിപാടികൾ സംഘടിപ്പിക്കുന്നതും. ഭാരത് ഭൂഷൺ, ബെന്യാറമുട.